ബാർകോഴ കേസിലെ വിജിലൻസ് കോടതി വിധിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കും. കുറ്റപത്രമില്ലാത്ത കേസിൽ മാണിയെ പ്രതിസ്ഥാനത്ത് നിർത്തിയെന്ന് കാണിച്ചാണ് ഹൈക്കോടതിയെ സമീപിക്കുക. അതിനിടെ മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് ജനറലുമായി കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ബിജേഷ് നടുവിൽ ചേർന്നുണ്ട്. ബിജേഷ്, എങ്ങനെയാണ് ഈ വിഷയം പ്രതിരോധിക്കാൻ ഹൈക്കോടതിയെ ഒരുങ്ങുന്നത് സർക്കാർ? മറ്റു വിവരങ്ങൾ വിജിലൻസ് കോടതിയുടെ ഇന്നലത്തെ വിധി തിരിച്ചടിയായ എന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ആണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇന്ന് ഒരു ദിവസം മാത്രമാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ ഇവർക്ക് ലഭിക്കുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ കോടതി അവധിയാണ്. അതുകൊണ്ട് ഇന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുനഃപരിശോധിക്കണം അല്ലെങ്കിൽ സ്റ്റേ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. വിജിലൻസ് വകുപ്പ് ഹൈക്കോടതിയിൽ സമീപിച്ചാൽ മതി എന്നായിരുന്നു ഇന്നലെ തീരുമാനമുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി ആലുവ പാലസിൽ വെച്ച് അഡ്വക്കേറ്റ് ജനറലുമായി ദണ്ഡപാണിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒന്നുകിൽ സർക്കാർ അല്ലെങ്കിൽ വിജിലൻസ് എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഇന്ന് നടത്തിയ കൂടിക്കാഴ്ചകളെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും തന്നെ വിശദമാക്കാൻ മുഖ്യമന്ത്രിയോ അഡ്വക്കേറ്റ് ജനറലോ തയ്യാറായിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണാം എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വിജിലൻസിന് ഇന്നലത്തെ കോടതിയുടെ പരാമർശങ്ങളും വിധിയുമെല്ലാം തിരിച്ചടിയായിരിക്കുന്നു. അത് വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഒരു താരതമ്യേന മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് നൽകിയ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് ഒരു ജൂനിയറായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കണം എന്ന് കോടതി പറഞ്ഞത് വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയായി. അതുകൊണ്ട് തന്നെ വിജിലൻസ് വകുപ്പ് ഈ വിഷയത്തിൽ കോടതിയിൽ അപ്പീൽ പോകാം എന്നാണ് ഇന്നലെ തീരുമാനിച്ചിരുന്നത്. സർക്കാർ ഈ വിഷയത്തിൽ പോകേണ്ടതില്ല എന്നുമായിരുന്നു തീരുമാനമുണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം തന്നെ മാറിയാണ് ഇപ്പോൾ ഒരു പുതിയ തീരുമാനം വരാൻ സാധ്യതയാകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ആലുവ പാലസിൽ വെച്ച് അഡ്വക്കേറ്റ് ജനറലുമായിട്ട് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയതും. 10 മണിയോടുകൂടെ തന്നെ അപ്പീൽ നൽകും എന്നാണ് അറിയുന്നത്. എന്തായാലും ഇന്ന് അത് ഫയലിൽ സ്വീകരിക്കുമോ അല്ല ആ ഫയലിൽ സ്വീകരിച്ചതിന് ശേഷം അതിൽ തുടർ നടപടി ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണുന്ന ഒരു കാര്യം. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഇന്ന് ഹൈക്കോടതി അത് ഫയലിൽ സ്വീകരിച്ചതിൽ തീരുമാനം എടുത്തില്ല എങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത് UDFനെയും പ്രത്യേകിച്ച് കോൺഗ്രസിനെയും തന്നെ അത് പ്രതിക്കൂട്ടിലാക്കും. അത് അവരുടെ തെരഞ്ഞെടുപ്പിനെ തന്നെ കാര്യമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഇന്ന് ഈ വിഷയം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഹൈക്കോടതിയിൽ നിന്ന് സുപ്രധാനമായ ഒരു സ്റ്റേ വാങ്ങിയെടുക്കുക എന്ന ഒരു ശ്രമത്തിലാണ് സർക്കാരും അതോടൊപ്പം തന്നെ വിജിലൻസ് വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു വീഴ്ചയിൽ അത് അവർക്ക് മുഖം രക്ഷിക്കണം എന്നതിൻ്റെ ഭാഗമായി കൂടെ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2ാം തീയതിയും 5ാം തീയതിയുമായിട്ട് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ നടക്കും. ഇതിന് മുന്നോടിയായിട്ട് ഇത്തരത്തിൽ ഒരു വിധി ഹൈക്കോടതിയിൽ നിന്ന് സമ്പാദിച്ചില്ല എങ്കിൽ അത് തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കും. ജനങ്ങളുടെ വോട്ടർമാരുടെ ഇടയിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം പറയാൻ സാധിക്കാതെ വരും. കഴിഞ്ഞ ദിവസം തന്നെ മാണി വ്യക്തമാക്കിയിരുന്നു 101 തവണ അന്വേഷിച്ചാലും താൻ ഇതിൽ കുറ്റവാളിയല്ല എന്ന് തെളിയും. അതോടൊപ്പം മാണി പറഞ്ഞ ഒരു കാര്യം, രാജിവെക്കുക എന്നുള്ളത് അത് UDFന്റെ കീഴ്വഴക്കമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാകും UDFനെ രാജിവെക്കണം എന്നൊരു തീരുമാനം ഇല്ല. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വിജിലൻസ് കോടതി ഇപ്രകാരം ഒരു പരാമർശം നടത്തിയില്ലേ, ഒരു വിധി പ്രഖ്യാപിച്ചില്ലേ, ഈ ഘട്ടത്തിൽ എങ്ങനെ രാജിവെക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും വോട്ടർമാരുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരും. അത് UDFനെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായി തന്നെ ബാധിക്കും. ഈ ഒരു ഘട്ടത്തിലാണ് ഇന്നത്തെ ഒരു ദിവസം UDFനെ ഏറെ നിർണായകമാകുന്നതും. ഹൈക്കോടതിയിൽ ഇന്നലത്തെ വിജിലൻസ് കോടതിയുടെ വിധിക്കെതിരെ ഒരു അപ്പീൽ നൽകുക എന്നൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതും. ഇന്നലെ അർദ്ധരാത്രിയിൽ വരെ ഉണ്ടായിരുന്ന തീരുമാനം വിജിലൻസ് വകുപ്പ് ഇതിൽ അപ്പീൽ പോയാൽ മതി എന്നാണ്. വിൻസെന്റ് എം പോൾ വിജിലൻസ് വകുപ്പ് മേധാവി സ്ഥാനം ഒഴിയുന്ന ഒരു ഘട്ടം എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിൻസെന്റ് പോളിനേക്കാൾ താരതമ്യേന ജൂനിയറായിട്ടുള്ള ഒരാളെ കൊണ്ട് ഈ കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്ന് വിജിലൻസ് കോടതി ആവശ്യപ്പെടുന്നു. ഈ ഒരു ഘട്ടങ്ങളിലൊക്കെ തന്നെ വിജിലൻസ് വകുപ്പിന് വലിയ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് ജനങ്ങളുടെ ഇടയിലും കോടതിയും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് വോട്ടർമാരുടെ ഇടയിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധിക്കും എന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് UDFനെ നയിക്കുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് തന്നെ അത് കൃത്യമായിട്ട് അറിയാം. ഈ ഒരു ഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടി ഇന്ന് അതിരാവിലെ തന്നെ ആലുവ പാലസിൽ എത്തി ദണ്ഡപാണിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. പക്ഷേ ഒരു മണിക്കൂറോളം നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളൊന്നും തന്നെ മാധ്യമങ്ങളുടെ പല ചോദ്യങ്ങൾക്കും മറുപടി പറയാതെ വിശദാംശങ്ങൾ എന്താണ് ചർച്ച നടത്തിയതെന്നും സർക്കാരാണോ ഇതിൽ അപ്പീൽ പോകുന്നത് അതോ വിജിലൻസ് വകുപ്പാണോ ഇതിൽ അപ്പീൽ പോകുന്നത് എന്ന കാര്യം
കാര്യങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കൊന്നും തന്നെ കൃത്യമായിട്ട് മറുപടി പറയാൻ അഡ്വക്കേറ്റ് ജനറൽ ദണ്ഡപാണിയോ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയോ തയ്യാറായില്ല. ഏറ്റവും അവസാനം മുഖ്യമന്ത്രി പറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണാം എന്നാണ്. അത് അദ്ദേഹം പറയാനുള്ള ഒരു കാരണം 10 മണിയോടുകൂടെ തന്നെ ഹൈക്കോടതിയിൽ ഇന്നലത്തെ വിജിലൻസ് കോടതിയുടെ വിധിയിൽ അപ്പീൽ പോകും, അതിനുശേഷം ഹൈക്കോടതിയുടെ തീരുമാനം എന്തായിരിക്കും എന്നറിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളെ കാണാം എന്നാണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. വിജേഷ് നടുവിലാണ് വിവരങ്ങൾ നൽകിയത്.